ഹായ് ഫ്രണ്ട്സ്, നമ്മൾ മാളുകളിലും സിനിമ തിയേറ്ററിലൊക്കെ പോകുമ്പോൾ വാങ്ങി കഴിക്കുന്ന സ്വീറ്റ് കോണിൻ്റെ രണ്ട് റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മളിത് രണ്ട് ഫ്ലേവറിലാണ് ചെയ്തിരിക്കുന്നത്. ഒരെണ്ണം ബട്ടർ സ്വീറ്റ് കോണും പിന്നെ ഒരെണ്ണം മസാല സ്വീറ്റ് കോണും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ രണ്ട് ഫ്രഷ് ആയിട്ടുള്ള സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഈ തൊലിയൊക്കെ കളഞ്ഞിട്ട് സ്വീറ്റ് കോൺ അടർത്തിയെടുക്കണം. അപ്പോൾ നമുക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഫ്രോസൺ ആയിട്ടും വാങ്ങിക്കാൻ കിട്ടും സ്വീറ്റ് കോൺ പാക്കറ്റിൽ. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ്, നമ്മളിങ്ങനെ പൊളിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ വാങ്ങുന്ന ചോളത്തിനെ അപേക്ഷിച്ച് ഈ സ്വീറ്റ് കോൺ നല്ല വലുപ്പമുണ്ടായിരിക്കും കേട്ടോ. ഇത് നല്ല തടിയുണ്ട്, കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ മണികളും അതെ നല്ല വലുപ്പമുണ്ടായിരിക്കും. പിന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ മറ്റേ കോണൊക്കെ കഴിക്കുമ്പോൾ ഒരു ബെല്ല ഉണ്ടായിരിക്കും. ഇത് നല്ല സോഫ്റ്റും ഒരു മധുരമുള്ള ടേസ്റ്റാണ്. നമുക്കിതുപോലെ വിരൽ വെച്ചിട്ട് സിമ്പിളായിട്ട് അടർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്കിങ്ങനെ വിരലുകൊണ്ട് അടർത്തി കഴിയുമ്പോൾ അത് പെട്ടെന്ന് പോരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ രണ്ടെണ്ണവും പൊളിച്ച് ഇതിൻ്റെ മണികളെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇടാം. ഇതിപ്പോൾ ഏകദേശം 3 കപ്പ് സ്വീറ്റ് കോൺ ഉണ്ടാവും. നമുക്കിതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഒരു 10 മിനിറ്റൊക്കെ മതിയായിരിക്കും മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ലപോലെ വെന്ത് കിട്ടും. നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം വീണ്ടും അടച്ച് വയ്ക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നന്നായി വെന്ത് കിട്ടുന്നുണ്ട്. ഇപ്പം നമ്മുടെ സ്വീറ്റ് കോൺ നന്നായി വെന്ത് വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് ഇത് ഒരെണ്ണെടുത്ത് ഒന്ന് കൈകൊണ്ട് പൊട്ടിച്ച് നോക്കി കഴിഞ്ഞാൽ വെന്തോന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ ഒരു പീസ് എടുത്ത് കഴിച്ച് നോക്കിയാലും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് ചൂടാറാണ്ട് അടച്ച് വെക്കാം കേട്ടോ. ഇനി നമുക്ക് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ബട്ടർ സ്വീറ്റ് കോൺ തയ്യാറാക്കാം. ആദ്യം തന്നെ അതിനായിട്ട് ക്ലീൻ ആയിട്ടൊരു ബൗൾ എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ നല്ല സോഫ്റ്റ് ആക്കണം കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് നേരത്തെ പുറത്തേക്ക് ഇറക്കി വെച്ചിട്ട് ഇനി ഈ ബട്ടറിൻ്റെ മുകളിലേക്ക് നല്ല ചൂടുള്ള സ്വീറ്റ് കോൺ നമുക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ളത് ചൂടാറാതിരിക്കാനായിട്ട് അടച്ചു വയ്ക്കാം കേട്ടോ. ഒരു പകുതി പോർഷൻ ഇട്ടാൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ ഇട്ട് കൊടുക്കാം, പെപ്പറിൻ്റെ പൗഡർ. ഇനി നമ്മളിതിൽ ഉപ്പ് ചേർക്കുന്നില്ല, കാരണം നമ്മുടെ ബട്ടറും സോൾട്ടഡ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഈ കോൺ വേവിക്കുമ്പോഴും കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു. നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ അടിപൊളി ബട്ടർ സ്വീറ്റ് കോൺ തയ്യാറായി. നമുക്കിത് മാളിലൊക്കെ വാങ്ങുന്ന പോലെ തന്നെ ഒരു പേപ്പർ കപ്പിൽ സെർവ് ചെയ്യാം. ഇത് നല്ല ചൂടോടുകൂടി കഴിക്കുന്നതാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ്. ഇനി നമുക്ക് മസാല സ്വീറ്റ് കോൺ തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ സെയിം ബൗൾ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ല ചൂടുള്ള സ്വീറ്റ് കോൺ ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുക്കുക അതിലേക്ക്. അപ്പോൾ ഈ ചൂടിൽ നമ്മുടെ ബട്ടറൊക്കെ നന്നായി മെൽറ്റായിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാല ചേർക്കണം. ആദ്യം തന്നെ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി കാശ്മീരി ചില്ലി പൗഡറാണ്, ഇതൊരു 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചാട്ട് മസാല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതിൽ ഉപ്പ് കുറവാണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട് കേട്ടോ. അപ്പോൾ 1/4 ടീസ്പൂൺ ഉപ്പ് ഞാനിവിടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതും നമ്മുടെ പേപ്പർ കപ്പിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മൾ ഒരുപാട് നാളായിട്ട് മിസ് ചെയ്ത നമ്മുടെ മാളുകളിലൊക്കെ കഴിക്കുന്ന അടിപൊളി ടേസ്റ്റുള്ള സ്വീറ്റ് കോൺ ഇവിടെ തയ്യാറായി കഴിഞ്ഞു.
അപ്പം രണ്ട് ഫ്ലേവറും നല്ല അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.